ലഫികളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവർ ചിന്തിക്കണം, അവർ ചിന്തിക്കണം. ഈ കാണുന്ന കന്നഡ പത്രം, ഈ കാണുന്ന കന്നഡ പത്രം, നിനകെ കന്നഡ കൊത്തില്ല, എനിക്ക് തിരിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിലൊരു ഭീഷണി. നമ്മുടെ പ്രവർത്തകന്മാർ വന്നിട്ട് പറഞ്ഞു, സലഫികളുടെ സമ്മേളനത്തിനൊരു ഭീഷണി ഉണ്ട്. എന്താ ഭീഷണി? ഭീഷണി ഔലിയാക്കന്മാരെ, മഹത്തുക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരറിയും. അവരെ തെറി പറഞ്ഞാൽ, അവരെ കുറ്റം പറഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ഉത്തരവാദിയാവില്ല എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുമെന്ന വട്ടിൽ. ഓ പ്രിയപ്പെട്ട സഹോദര, ഓ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ പ്രമേയം പാസാക്കാനും അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആലോചിക്കണ്ടേ, ഈ സലഫികളിൽ ഏത് ഔലിയാക്കളെയാ ചീത്ത പറഞ്ഞത്? സലഫികൾക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? സലഫികൾ ഔലിയാക്കളെ തെറി പറയാറുണ്ടോ? ഇല്ല. മറിച്ച് സലഫികൾ ഒരു കാര്യം പറയും, അതെന്താ? അള്ളാഹനെ വിളിച്ചു പ്രാർത്ഥിക്കും പോലെ നിങ്ങൾ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അതവരെ തെറി പറയലാണോ? അള്ളാഹനെ ആരാധിക്കും പോലെ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കരുതെന്ന് നിങ്ങളും പറയുന്നില്ലേ, അത് തെറിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനെയും പടച്ചിട്ടില്ല. പടച്ചവൻ അല്ലയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെറി പറയലാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഒരു പുൽക്കൊടിയെ പോലും പടച്ചിട്ടില്ല. പടച്ച റബ്ബ് അല്ല മാത്രമാണെന്നൊരു മുസ്ലിം പറഞ്ഞാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊച്ചാക്കലാണോ? അവിടുത്തെ പൊച്ചിക്കലാണോ? അവിടുത്തെ വിമർശിക്കലാണോ? ഒരിക്കലുമല്ല. ഉള്ള ഒരു സത്യം പറയലല്ലേ ഇതേ സലഫികൾ ചെയ്യുന്നുള്ളൂ, ഇതേ സലഫികൾ ചെയ്യുന്നുള്ളൂ. മറിച്ച് ഈ പറയുന്ന കക്ഷികളോ? ഈ പറയുന്ന കക്ഷികളാണ് ഔലിയാക്കന്മാരെ പച്ചയായി തെറി പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രസിദ്ധീകരിക്കുന്ന, ഇത് കേട്ട പത്രക്കാരായ പത്രപ്രവർത്തകന്മാരായ സഹോദരങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞില്ലേ സലഫികൾ ഇങ്ങനെ ഔലിയാക്കളെ തെറി പറയുന്നവരാണ് അല്ലേ പറഞ്ഞില്ലേ? എങ്കിൽ ചോദിക്ക്, എവിടെയാണ് സലഫികൾ ഔലിയാക്കളെ ആരാ ഒരു വ്യക്തിപരമായിട്ട് വല്ലതും പറഞ്ഞു? അതേ അവസരത്തിൽ ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറുകക്ഷി, ഇവർ രണ്ട് ഗ്രൂപ്പില്ലേ, ഈ കെ പി, ആ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളതാ ഒരു ഗ്രൂപ്പ് ഔലിയായിട്ട് വിശ്വസിക്കുന്നവരെ മറ്റേ ഗ്രൂപ്പ് തെറി പറയും, ഈ ഗ്രൂപ്പ് ഔലിയായിട്ട് വിശ്വസിക്കുന്നവരെ മറ്റേ ഗ്രൂപ്പും തെറി പറയും. ഇങ്ങനെ പരസ്പരം തെറി പറയുന്നതിന് ഒരു ഉദാഹരണം കേൾക്കണോ? കേട്ടോ, നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കി വെച്ചോ എന്താണ് ഉദാഹരണം. അതാ, ഈ കാസർഗോഡിനടുത്ത് കോട്ടിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കോട്ടിക്കുളത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കാതിരിയാണ്, അസീസ് കാതിരി. ഈ അസീസ് കാതിരി എന്ന് പറയുന്നയാള്, ഈ അസീസ് കാതിരി എന്ന് പറയുന്ന മനുഷ്യനെ അയാൾ ഇപ്പൊ മരിച്ചുപോയി, ഇപ്പൊ ഇല്ല. അയാള് വലിയ ഔലിയാണെന്നാണ് എ പി കാരന്റെ വിശ്വാസം. ഉള്ള ആള് തങ്ങളും കാന്തപുരവും ഒക്കെ അയാളെ വിട്ടി വിശ്വസിക്കുന്ന ഒരാള് വല്ലാത്ത ഔലിയാണെന്നാണ്. നിസ്കരിക്കൊന്നുമില്ലട്ടോ, അപ്പോഴല്ലേ യഥാർത്ഥ ഔലിയാവുള്ളവരുടെ വീക്ഷണത്തിൽ. നിസ്കാരമൊന്നുമില്ല, ഉപ്പരിങ്ങനെ കുളത്തിലിറങ്ങി കിടക്കില്ല, ജുമാക്കും ജമാഅത്തിനൊന്നും പോവില്ല. അപ്പൊ ആള് മഹാമോശാണ്. ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാ പാപ്പയാണെന്നാ പറയാ അല്ലേ. അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ. ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും. എന്തായി കാണിക്കുന്ന തമ്മാടിത്തരം, ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയ പാപ്പ? നിസ്കരിക്കാത്ത ഔലിയ ഏത് ഔലിയാണത്? എന്റെ ഔലിയ പാപ്പയാണത്? ഇങ്ങനെയാ എന്ത് അടിസ്ഥാന ഈ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല, അപ്പൊ അന്വേഷിച്ചു. അപ്പൊ യുനാജി റബ്ബവും അള്ളഹാനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളഹാനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളഹാന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനെടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ വരുന്നുണ്ട്. ചില ഔലിയന്മാരുടെ ഒക്കെ കറാമത്ത നിസ്കരിക്കൂല, ശരീഅത്തില്ല. ശരീഅത്തില്ലാത്തവരെ സ്വീകരിക്കുന്നവരെങ്ങനെ? ആ നിലക്കുള്ള ഒരാളെ ആ ഔലിയായിട്ട് കൊണ്ട് നടക്കുകയാണ്. ചുരുക്കി പറയട്ടെ, എപിക്കാര് വല്ലാത്ത ഔലിയായിട്ട് കൊണ്ട് നടക്കുന്ന ആളാണ് ഈ അസീസ് ഖാദിരി. അപ്പൊ ഈ പ്രമേയം പാസാക്കി ഈ പത്രക്കാരനോട് ഈ വർത്താനം പറഞ്ഞ ചങ്ങാതിക്കൂ എന്ന് ചിന്തിച്ചൂടെ? ഇവരെന്താ എഴുതിയത് ഈ അസീസ് ഖാദിരിയെ കുറിച്ച്? മറ്റേ വിഭാഗം കാര്യമായി ഔലിയായിട്ട് കൊണ്ട് നടക്കുന്ന ആളെ പറ്റി. ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔ കാമുലിൽ പാദിരി ഓഹോ ഇതെന്തൊരു മാതിരി
ഇതാരാ പാടിയത്? ഈക്കക്കാരൻ ഏപ്പിക്കാരൻ്റെ ഔലിയയെ തെറി പറഞ്ഞുകൊണ്ട് പാടുകയാണ്. നിഷേധിക്കാനാകുമോ ഫൈസീ? പത്രക്കാരൻ്റെ മുമ്പിൽ പോയിട്ട് ഓ സലഫികളെ, 23-ാം തീയതിയിലെ സമ്മേളനത്തിൽ നിങ്ങൾ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞാൽ ഞങ്ങളതാ വേണ്ടതുപോലെ വേണ്ടതെന്താണെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലൊന്നും സലഫികൾ ചൂളില്ല. ഈ ഹഖ് ഖിയാമത്ത് നാൾ വരെ ഈ സലഫികൾ വിളിച്ചു പറയും, ഞങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹനെ മാത്രമാണ് കേട്ടോ, ഞങ്ങളൊരു ഔലിയാക്കളെയും തെറി പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഇവരെന്താ പറയുന്നത്? ഖദ് ജാഅ ഫീനാ ഖാദിരി, ഞങ്ങളിൽ ഒരു ഖാദിരി വന്നിരിക്കുന്നു. മറ്റേ ആളെ പറ്റി പാടുക. ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി, കഴുതയെ പോലത്തെ ഒരു മനുഷ്യൻ, കഴുതയെ പോലത്തെ ഒരു മനുഷ്യൻ. ഔക്കാമുളിൽ പാതിരി, ഓഹോ ഇതെന്തൊരു മാതിരി, ജനങ്ങളെ പഴപ്പിക്കുന്നൊരു പാതിരി അച്ഛനാണ് ഈ കാതിരി. ഇത് കാതിരിയല്ല, പാതിരി അച്ഛനാണേ, ഇതെന്തൊരു മാതിരി അച്ഛനാണേ എന്ന് കാതിരിയെ കുറിച്ച് പാടുന്നു. ഇല്ലേ, ഇത് പത്രക്കാരോട് പറഞ്ഞ ഫൈസി എന്ന് പറയുന്ന ആളും പറയണം. ഞങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ല. ഇനിയോ മറ്റേ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ ഔലിയാനെ തെറി പറഞ്ഞിട്ടില്ലേ? അതാ എ പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ തെറി പറഞ്ഞെങ്കിൽ, ഇനി അതാ ഈ കെ വിഭാഗം വലിയ ഔലിയായിട്ട് കാണുന്നയാളാണ് ശംസുല്ലുലമ എന്ന പേരുള്ളവർ പറയുന്ന ഈ കെ അബൂബക്കർ മുസ്ലിയാരി. ശംസുല്ലുലമ എന്നവർ പറയുന്ന ഈ കെ അബൂബക്കർ മുസ്ലിയാർ അവരുടെ കണ്ണിൽ വലിയ ഔലിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ, ഔലിയയുടെ പേരിൽ മൗലിദ് വരെ ഈ കെ കാർ ഇറക്കിയിട്ടുമുണ്ട്. ആ ആളെ കുറിച്ച് മറ്റോരെന്താ പറഞ്ഞത്? ശംസുല്ലോലക്കാ. ഞാൻ പറഞ്ഞതാ ശംസുല്ലോലക്കാന്ന് ഒരു ഔലിയനെ മറ്റേ ആള് പറയാ ശംസുല്ലോലക്ക. മാത്രല്ല മുനാഫിക്കാണെന്ന് എഴുതി, ജനറൽ ജാഹിലാണെന്ന് എഴുതി. അതാ പണത്തിന്റെ കിലുക്കം കേട്ടാൽ ദീനിന്റെ ഫത്വ മാറ്റുന്ന അവസരവാദിയാണെന്ന് എഴുതി. ഇത് മുജാഹിദ് എഴുതിയിട്ടുണ്ടോ? സലഫികൾ എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഞങ്ങൾ അല്ല പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദലില്ല ഫലാ തദുഉ മഅല്ലാഹി അഹദാ ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ. ഓ നബിയേ പറയൂ, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കൂല. ഇതാപ്പ സലഫികൾ ഔലിയാക്കന്മാരെ തെറി പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതേ അവസരത്തിൽ ഞങ്ങൾ നിസ്കരിക്കാത്ത ഔലിയാക്കലുണ്ടെങ്കിൽ പറയും അയാൾ നിസ്കരിക്കൂല. അത് തെറിയാണോ? നിസ്കരിക്കാത്ത ഔലിയാക്കന്മാരാണ് പോലും. സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചോ? ആദ്യത്തെ സമുദായത്തിന്റെ ആദ്യക്കാരിൽ നന്നായതുപോലെ നമ്മളും നന്നാകും. അതാണ് നമ്മുടെ വിഷയം. മുസ്ലിം സമുദായം അന്നും ഇന്നും ഈ സമുദായത്തിന്റെ നമ്മുടെ നേതാക്കന്മാർ സ്വഹാബത്ത. സ്വഹാബത്തിന്റെ കാലത്ത് നിസ്കരിക്കാത്തൊരു ഔലിയ ഉണ്ടായിരുന്നോ? ഉണ്ടോ? നിങ്ങൾ ആലോചിക്കും. നിഷ്പക്ഷരായ ഉമ്മപങ്ങന്മാർ, സഹോദരി സഹോദരങ്ങൾ, എന്റെ ശബ്ദം ദൂരെ നിന്നെങ്കിലും ശ്രവിക്കുന്ന സഹോദര, സർവ മുൻവിധികളും മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞിട്ട് ഒന്ന് കണ്ണും കാതും കൽബും ഈ ശബ്ദത്തിലേക്കൊന്ന് കൊടുക്ക്, ചിന്തിക്ക്, അള്ള തന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. സ്വഹാബത്തിന്റെ കാലത്ത് നിസ്കരിക്കാത്ത ഒരു വല്ലരും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് മുനാഫിക്ക. മുനാഫിക്ക് നിസ്കരിച്ചിട്ടില്ല. പിന്നാര കാഫിർ, അവർ നിസ്കരിച്ചിട്ടില്ല. പിന്നാര മുശ്രിക്ക്, അവർ നിസ്കരിച്ചിട്ടില്ല. പിന്നാര യഹൂദി, പിന്നെ നസറാനി, അതൊക്കെ വേറെ കമ്പനി. മുസ്ലിമീങ്ങളോടാ ചോദിക്കുന്നത്, മുസ്ലിമിൽ മുസ്ലിമായിട്ട് ജീവിച്ച ആരാന്ന് നിസ്കരിക്കാതിരുന്നത്? ഇല്ല, എല്ലാവരും നിസ്കരിച്ചു. എല്ലാവരും നിസ്കരിക്കണത് എല്ലാവരും കണ്ടു. നിസ്കരിക്കണത് മാത്രം കാണൂല, സാപ്പാട് കഴിക്കുന്നത് കാണും. അങ്ങനത്തെ ഒരാൾ അന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചില ആളുകൾ പറയണേ, ഞങ്ങൾ ഔലിയാന്ന് പറഞ്ഞ 40 തടിയാ. ചിലര് പറയുന്നത് കുറച്ചും കൂടി അതിരി കവിഞ്ഞിട്ട് പറഞ്ഞു 40 അല്ലേ, 360 തടിയാ. എന്നിട്ടോ നിസ്കരിക്കാത്ത എന്താ? വഖാലൂലിയാ ഹാദാ തറകതാ സലാതകാ വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കതാ. അവരതാ എന്നോട് ചോദിക്കുന്നു, തങ്ങളെന്താ നിസ്കരിക്കാത്തത്? മുഹീദ്ദീ ഷെയ്ഖിനെ പറ്റി എഴുതണേ. മുഹീദ്ദീ ഷെയ്ഖിനെ പറ്റി സലഫികൾ എഴുതിയതല്ല, മുഹീദ്ദീ ഷെയ്ഖിനെ പറ്റി ഇവരെഴുതിയതാണ്. മുഹീദ്ദീ ഷെയ്ഖ് നിസ്കരിക്കൂല, അവ നിസ്കരിക്കൂല. നല്ല മദഹാണല്ലോ അത്, അല്ലേ?
അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖിനോട് പോയിട്ട് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എന്താ തങ്ങളെ ഷെയ്ഖെ നിസ്കരിക്കാത്തത്? അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് മറുപടിയും പറയാ എന്ത്, വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത, ഞാൻ മക്കത്തെ വെച്ചാ നിസ്കരിക്കുന്നത് എന്ന് ഇവർക്കറിയില്ലല്ലോ. ഓ മുഹീദ്ദീൻ എപ്പോഴും നിസ്കാരത്തിന്റെ സമയമുണ്ട്, അയാണ്ട് കയറും മക്കത്ത. സി എം മടവൂരിനെ കുറിച്ചും അങ്ങനെയല്ലേ വിശ്വാസം? എന്നാൽ മറ്റൊരു സംഭവം, മടവൂർ ഷെയ്ഖ് നിസ്കരിക്കാറില്ലത്രേ, പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മദ്രസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി ഷെയ്ഖ് അവർകളെ നേരിൽ കണ്ടു, ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണിമോയിൻ ഹാജി ഷെയ്ഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ഷെയ്ഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അബാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം, മഹാനായ സി എം അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. സി എം മടവൂരി നിസ്കരിക്കണത് കാണൂല, നിസ്കരിക്കണത് കാണൂല. ഒരുത്തം പോയിട്ട് ചോദിച്ചു എന്താ നിസ്കരിക്കാത്ത, അപ്പൊ കൈപ്പത്തി അങ്ങ് കാണിച്ചു കൊടുത്തു. കൈപ്പത്തിയിൽ ഒരു സ്ക്രീന് തെളിയുന്നു, ആ സ്ക്രീനിൽ കഅബ കാണുന്നു, കഅബയുടെ ചുറ്റും ജമാഅത്ത് നമസ്കാരം നടക്കുന്നു. ഇമാമാരാ ഇമാമാരാ, അബ്ദുറഹ്മാനു സുദൈസ് അല്ല, അബ്ദുള്ള ഷുറൈം അല്ല, വേറെ ഇമാമിങ്ങളല്ല, സി എം മടവൂർ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന സി എം മടവൂരുണ്ട്. അവിടെ ഇങ്ങനെ ഇമാമത്തേക്കണി, എവിടെ എവിടെ മടവൂരിലെ വീട്ടിലെ കൈപ്പത്തി ഇങ്ങനെ കാണിക്കുമ്പോ ആ കൈപ്പത്തിമ്മലാണ് എന്ത്, അതവർക്ക് വിശ്വസിക്കാം, അതിന് തകരാറൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വസിക്കാൻ പറ്റൂല. ഇതൊക്കെ നല്ല വിശ്വാസ, ഇവിടെ നിന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുക, അവിടെ തന്നെ കഴിവ, അതിന്റെ ഉള്ളില് മൂപ്പരന്നെ ഇമാമ്, മൂപ്പർ ഇവിടെ ഇങ്ങനെ വേറെ തടി വേറെ, എന്ത് കമ്പനിയായത്, എന്ത് വിശ്വാസാണ്. സ്വർണത്തിന്റെ ചെയിന് ധരിച്ചിരുന്നു മുസ്ലിമേ. ഒരു മുസ്ലിം പുരുഷന് സ്വർണം ധരിക്കാവോ? പട്ട് ധരിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കയ്യിൽ സ്വർണവും മറുകയിൽ പട്ടും പിടിച്ചിട്ട് പറഞ്ഞു, ഇത് രണ്ടും എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. ഞങ്ങളെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് പറഞ്ഞതാ. എന്നാലോ സി എം മടവൂരിൻ എന്താണ്, മൂപ്പര് സ്വർണ ചെയിന് ധരിച്ചിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു, മമ്പുറത്തെ തങ്ങൾ പാപ്പ പട്ടുടുത്തിരുന്നു, സ്വർണമോതിരം ധരിച്ചിരുന്നു. പറയൂ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ഇങ്ങനെ വിശ്വസിച്ചോ? സ്വഹാബത്ത് ഇങ്ങനെ വിശ്വസിച്ചോ? നിസ്കാരമില്ലാത്ത ഔലിയ ഒരു